യോൾ അങ്ങനെ കേരളത്തിലെത്തിയിട്ടുള്ള എൻ്റെ ആദ്യത്തെ വ്ളോഗ് ഇന്ന് ഇവിടെ ചെയ്യാൻ പോവാണ്. കുറച്ച് ഗ്രാമീണതൊക്കെ ആയിക്കോട്ടെ വെച്ചിട്ടാട്ടോ ഞാൻ ഈ വാഴയുടെ ഇടയിലൊക്കെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് അതിരപ്പള്ളി വാഴച്ചാൽ, തൃശ്ശൂർ തന്നെയുള്ള ഒരു അട്രാക്ഷനാണ്. ഇറ്റ്സ് എ വാട്ടർഫോൾ. അപ്പോൾ അവിടേക്കാണ് പോകണം. ഞങ്ങൾ അതിരപ്പള്ളിയിലോട്ടുള്ള റൂട്ടിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ബോർഡ് വാഴയിലയിൽ ഊണ് എന്ന് കണ്ടപ്പോൾ എന്താണെന്നറിയില്ല, അനുവിൻ്റെ സ്റ്റിയറിംഗ് ഇങ്ങനെ പതുക്കെ തിരിഞ്ഞു. ഞങ്ങളിവിടെ നിർത്തി, ഇനി കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഊണിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ തിന്നാൻ കൺട്രോൾ ചെയ്തിരിക്കുന്നത് ബീഫും ഫിഷ് ഫ്രൈയും വരാനുണ്ട്. അതും കൂടെ കിട്ടിയിട്ട് വേണം അടിക്കാനായിട്ട്. അവനെ ഇവിടെ എത്തിയപ്പോൾ ഒടുക്കത്ത് ചാടാൻ ചപ്പാത്തി മതിയാണ്. ചപ്പാത്തി തന്നോട്ടെ, ഞങ്ങൾ ചോറിനാൻ പോകും. ചപ്പാത്തി കഴിക്കാനുള്ള ചേതോ വികാരം എന്താണെന്നൊന്ന് വെളിപ്പെടുത്താമോ? അതായത് നമ്മളിപ്പോൾ ഒരു യാത്രയ്ക്ക് വന്നതുകൊണ്ട് വയറ് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്കൊരു ഉന്മേഷം ഉണ്ടാവില്ല, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഉറക്കം വരും. സോ നമ്മൾ ലൈറ്റായിട്ടൊരു ഫുഡ് കഴിച്ചിട്ട് വേണം എപ്പോഴും നമ്മൾ യാത്രയ്ക്ക് പോകാം എന്നൊക്കെ അവൻ പറയും. പക്ഷെ നമ്മൾ നന്നായി കഴിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു ഇത്. തനി നാടൻ ഭക്ഷണം കഴിച്ച് മനസ്സും വയറും നിറഞ്ഞ് ഇനി ഞങ്ങൾ അതിരപ്പള്ളിയിലേക്ക് പോവാണ്. അങ്ങനെ നല്ല ഒരു ചപ്പാത്തിയും ബീഫും കറി, എന്താ സ്വാദം! വലിയ സ്റ്റൈലിൽ ഇറങ്ങി തിരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തി അതിരപ്പള്ളി റൂട്ടിലോട്ട് കടന്ന് കുറേ ആയപ്പോഴും മനസ്സിലായ ഫ്യൂവൽ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്ന്. പെട്രോൾ പമ്പ് നോക്കിയിട്ട് കാണാനില്ല, എ ടി എം നോക്കിയിട്ടും കാണാനില്ല. തപ്പി 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 അവസാനം പെട്രോൾ പമ്പ് കിട്ടി. അപ്പോൾ കൊടുക്കാൻ പൈസയില്ല. അവസാനം കയ്യിലുള്ള എല്ലാ പൈസയും നിറങ്ങും പെറുങ്ങൊക്കെ എടുത്ത് കൂട്ടി കൊടുത്ത് ഞങ്ങൾ ഇച്ചിരി പെട്രോൾ അടിച്ചു. ഒരു കട്ട പോലും കയറിയിട്ടില്ല കേട്ടോ അത്രയും പെട്രോൾ ചെന്നിട്ട്. ഇപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പോന്നപ്പോൾ ഇപ്പോൾ ഒരു എ ടി എം കിട്ടി. പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് ടൂറ് വരും. ടൂറ് വന്നിട്ട് ഇങ്ങനെ ഈ ഷോപ്പുകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യമില്ലാത്ത സാധനമായിരിക്കും, ടൂറ് വന്നാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങണം. അങ്ങനെയാ എല്ലാ കുട്ടികളും ഇങ്ങനത്തെ കടകളിൽ കയറി നടന്ന് ഒരു ആവശ്യമില്ലാത്ത കുറെ ക്ലിപ്പും അതും ഇതും ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൂട്ടും. അപ്പൊ ഞങ്ങൾ അതിരമ്പള്ളിയിലെത്തി. വാട്ടർഫോളിന്റെ അവിടേക്കുള്ള കയറ്റമാണ് ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്റ്റോണ്ട് വേ ആണ്. എത്ര കയറി കഴിഞ്ഞാൽ അവിടെ എത്തുന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. കയറാൻ പോവാണ് എന്തായാലും. ഇതാണ് അതിരപ്പള്ളി. ബാക്കിൽ നിങ്ങൾക്ക് കാണാം വെള്ളം ഇങ്ങനെ ഒഴുകി പോണത്. ഒഴുകി പോയിട്ട് അപ്പുറത്ത് ആ വാട്ടർഫാളിൽ വീഴും. ആ വാട്ടർഫാൾ കാണിക്കുക ഇപ്പോൾ. അപ്പോൾ അതിരപ്പള്ളിനെ കുറിച്ചുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ്സ് ദ ലാർജസ്റ്റ് വാട്ടർഫാൾ ഇൻ കേരള. അപ്പോൾ ഇതിനെ എന്താ പറയുകയെന്ന് വെച്ചാൽ ഇറ്റ്സ് കോൾഡ് ദ നയാഗ്ര ഓഫ് ഇന്ത്യ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാട്ടർഫാൾസ് ആണിത്. ഈ അതിരപ്പള്ളി ഫോൾസിനെ ബേസ് ചെയ്തിട്ടൊരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് പ്ലാൻ ചെയ്തിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് അനിത്തിന് എന്തൊക്കെ പറയാനുണ്ടെന്ന് അപ്പൊ ഞാൻ പറയും. KSEB കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, അവര് ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടവും പിന്നെ ചാലക്കുടി പുഴ എല്ലാത്തിനെയും ബന്ധിപ്പിച്ചിട്ട് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു. ചില സാങ്കേതിക കാരണങ്ങളാൽ അത്
ഇതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, വൈദ്യുതി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുല്ലപ്പെരയാണ് കിട്ടുന്ന എന്നാണ്. സോ അത് നമുക്ക് അതിരപ്പള്ളിയിൽ നിന്നും ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കിട്ടും. നമ്മുടെ കേരളത്തിൻ്റെ ഒരു എന്താ വൈദ്യുതി ക്ഷാമം നമുക്കൊരുവിധം ഈ പ്രൊജക്റ്റോടുകൂടി പരിഹരിക്കാൻ പറ്റും. പറഞ്ഞതിലത്തെ ആ ഒരു സാങ്കേതിക കാരണമല്ലേ, അത് മെയിൻലി ഈ എൻവയൺമെന്റൽ അങ്ങനത്തെ ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണ്. ലൈക്ക് എന്താ ഇതിൻ്റെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ എൻവയൺമെന്റൽ ഇതൊക്കെ സ്റ്റെബിലിറ്റി ഒക്കെ പോവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് മെയിൻലി. നല്ല ബെസ്റ്റ് പ്ലാൻ, ചെറുപറ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ കുട എടുത്തിട്ടില്ല, ഒന്നും എടുത്തില്ല, നിന്ന് നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മഴയ്ക്കും ഞങ്ങളെ തടുക്കാനാവില്ല. ഞങ്ങൾ കണ്ടോ നാപ്പി കവർ തലയിലിട്ടുകൊണ്ടാണ് ഞങ്ങൾ സ്ഥലം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? യെസ് പറഞ്ഞേ, യെസ്. എടുക്കണ്ട എടുക്കണ്ട, മഴ വരും. അച്ചു മണി, അമ്മയും വെച്ചിട്ടുണ്ട്, ഐക്കിയും വെച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് ബാവേ, എന്തായാലും മഴ വന്നു, വെറുതെ നിൽക്കുകയാണ്. എന്നാൽ പിന്നെ ഈ ഈ സ്ഥലത്തെ ഇനി എനിക്ക് ഓർമ്മയിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചു. ഇവിടെ ഒരു ഫേമസ് ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. കുറേ മൂവീസ് മലയാളത്തിലും ഔട്ട്സൈഡ് മലയാളം ഒത്തിരി മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു ലൊക്കേഷനാണ് ഈ അതിരപ്പള്ളി വാട്ടർഫാൾസ്. അപ്പൊ ആ മൂവീസ് ഏതൊക്കെയാണ്? അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ ഷൂട്ട് ചെയ്ത ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന കുറച്ച് ഫിലിംസ്. അപ്പം ഈ ഒരു വഴി ആക്ച്വലി വാട്ടർ ഫാളിന്റെ ഒരു ഫുൾ വ്യൂ കാണാനുള്ള ഒരു വഴിയാണിത്. ഇറ്റ് ഗോസ് ഡൗൺ, അങ്ങനെ കുറേ ഇറങ്ങി ഇറങ്ങി പോകണം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐക്യുള്ള കാരണം താഴേക്ക് പോകാനേ ഈ സ്റ്റോൺസ് ഒക്കെ ഇച്ചിരി സ്ലിപ്പറി ആയി മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഐക്യുള്ള കാരണം താഴേക്ക് പോകാൻ ഒരു 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 ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഞങ്ങൾ താഴേക്ക് പോകണ്ടെന്ന് വെച്ചു. ആക്ച്വലി യു കെ വെച്ച് വ്ളോഗ് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ഒരു ഒരു എന്താ പറയുക, ഒരു ഇൻഹിബിഷൻ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഞാൻ മലയാളത്തിൽ കലവില പറഞ്ഞുകൊണ്ടിരിക്കും, അവിടെ ആർക്കും ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ചെയ്തപ്പോൾ അതൊരു ബിഗ് ഡിഫറൻസ് ആണ്. കാരണം എന്താ വെച്ചാൽ മലയാളം അറിയുന്നവർ മലയാളികളാണ് സൈഡിൽ കൂടെ പോകണം. അപ്പോൾ എല്ലാവരും ഇതെന്താ പരിപാടി എന്നുള്ള പോലെ ഒരു നോട്ടം, അതിങ്ങനെ ഒരു ഒരു ചെറിയൊരു ഇത്. ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണല്ലാന്ന് പറയണത് ഭയങ്കര കറക്റ്റാണ്. നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്ത് കുറേ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഓരോന്ന് കാണാനൊക്കെ പോവും. പക്ഷേ ഇത്രയും അടുത്ത് കിടന്നിട്ട് ഇവിടെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്തോ വന്നിട്ടുള്ളൂ, അതിന് ശേഷം വന്നിട്ടില്ല. പക്ഷെ അപ്പോഴത്തേലും വിട്ട് ഒത്തിരിയും ഇവിടെ ചേഞ്ച് ചെയ്തു. കാരണം വെച്ചാൽ അന്നൊക്കെ എനിക്കൊന്ന് കുറച്ചും കൂടെ ഒക്കെ ഇറങ്ങാൻ പറ്റുമായിരുന്നു വെള്ളത്തിലോട്ട്. പക്ഷെ ഇവിടെ ഫുള്ള് റെസ്ട്രിക്ഷൻ വന്നു. അപ്പോൾ ഇവിടെ കിടക്കണോടെ തന്നെ അവർ എഴുതി വെച്ചേക്കാണ് 64 പേര് ഇവിടെ മുങ്ങി മരിച്ചിട്ടുണ്ട്, അടുത്ത് നിങ്ങളാവാതിരിക്കട്ടെ. അപ്പം അതുകൊണ്ട് എന്തോ ഒന്നും ഒത്തിരി റെസ്ട്രിക്ഷൻസ് വന്നു, വെള്ളത്തിലിറങ്ങാനൊക്കെ ഇച്ചിരി സ്ഥലമേ ഉള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര അമേസിങ് വ്യൂ ആണ്. പക്ഷേ നടക്കാൻ റെഡി ആയിട്ട് പോകണം, നല്ല ഹെൽത്ത് ഉള്ളവർ മാത്രം വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിരപ്പള്ളി കഴിഞ്ഞു. ഇവിടെ നിന്നൊരു 3 kilometers വേറൊരു വാട്ടർഫാൾസ് ഉണ്ട്. അത് കഴിഞ്ഞൊരു 2 kilometers കൂടെ കഴിയുമ്പോഴാണ് വാഴച്ചാൽ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടേക്കും കൂടെ പോകാൻ പോകണം. ഫാൾസ് വന്നത് ലൈക്ക് ഞാൻ പറഞ്ഞത് പറഞ്ഞ പോലെ 3 kilometers ഫ്രം അതിരപ്പള്ളി ഫാൾസ്. ഭയങ്കര എന്താ പറയാ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർ ഫാൾസ് ആണ്. നിറച്ച് വെള്ളം. അപ്പൊ ഇതാണ് വാഴച്ചാൽ വാട്ടർഫാൾസ്. മറ്റേ അതിരപ്പള്ളി പോലെ ഇവിടെ അങ്ങനെ കുറെ നടക്കാനൊന്നുമില്ല, ഇച്ചിരി നടക്കാനുള്ളൂ. ഇതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്നാണ് കേട്ടത്. കേരളത്തിൻ്റെ പക്ഷി, ദേശീയ പക്ഷി എന്ന് പറയുക, കേരളത്തിൻ്റെ ദേശീയ ഇന്ത്യയല്ലേ, അറിയില്ല, കേരളത്തിൻ്റെ ദേശീയ പക്ഷി ഞാൻ തോന്നുന്നു വേഴാമ്പലാണ്. അപ്പം ഇവിടെ വാഴച്ചാലിൻ്റെ വരദാനമാണെന്ന് പറയണ വേഴാമ്പൽ. Thank you.
ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഇവിടെ വന്നിരുന്നേന്ന്. അപ്പൊ ഇപ്പൊ ഞാൻ ആലോചിക്കും, അന്നൊക്കെ ഇവിടെ ഇറങ്ങാൻ പറ്റിയിരുന്നു, പക്ഷെ ഇപ്പൊ ഇവിടെ കംപ്ലീറ്റ് ഫെൻസ്ഡാ, ഇറങ്ങാനുള്ള സ്ഥലമൊന്നും കാണുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, അന്ന് ടീച്ചേഴ്സ് എടുത്തൊരു റിസ്ക്, ഇത്രയും പിള്ളേരെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ട് ഇറക്കി ഞങ്ങൾ വെള്ളത്തിൽ കളിക്കുമ്പോഴൊക്കെ അവരുടെ ചങ്കിൽ തീയാവില്ലേ, എല്ലാ കുട്ടികളും സേഫായിട്ട് വീട്ടിലെത്തുന്നവരെ അവരുടെ ഒരു ടെൻഷൻ. കാരണം മമ്മിയൊക്കെ പറയുന്ന കേട്ടുണ്ട്, സ്കൂളിൽ നിന്ന് എക്സ്കേർഷൻ കൊണ്ടുപോകുമ്പോൾ എല്ലാ കുട്ടികളും സേഫായി തിരിച്ചെത്തുന്നത് വരെ ടെൻഷനാണെന്ന്. അപ്പോൾ അത് ഇതുപോലത്തെ ഒരു സ്ഥലത്തേക്ക് പിള്ളേരെ കൊണ്ടുവരുന്നതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു അമ്മയായി കഴിഞ്ഞപ്പോൾ. ഇവിടെ നിന്ന് 5 കിലോമീറ്റർ മാറിയിട്ട് ഒരു ഡാം ഉണ്ട്. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഡാം എപ്പോൾ വേണമെങ്കിൽ തുറക്കാമെന്നാണ് ഇവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ആള് പറഞ്ഞത്. അപ്പോൾ ഡാം തുറന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് കുറച്ച് കോഷൻ ആണ്, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കെയർഫുൾ ആണെന്നുള്ള ബോർഡ് എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. ഈ ഐസ്ക്രീമിൻ്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിണ്ടാവും, ഇത് ചക്ക ഐസ്ക്രീമാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ചക്ക ഐസ്ക്രീം കഴിക്കുന്നത്. ഇവിടെ ഇവർക്ക് കരിക്കിൻ്റെ ഐസ്ക്രീം ഉണ്ട്, പക്ഷെ അത് തീർന്നു പോയി, അതുകൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ചക്ക. അപ്പൊ ഇന്ന് അടിച്ചു പൊളിച്ചു എല്ലാരും കൂടെ. അതിരപ്പള്ളി വാഴച്ചാലും ചാർപ്പ ഫോൾസും കണ്ടു, അടിപൊളിയായിരുന്നു, നല്ല അടിപൊളി ടൈം വി ഹാഡ് ടുഗെദർ. അപ്പൊ എല്ലാവർക്കും അതുപോലെ അടിപൊളി ദിവസമായിരുന്നു എന്ന് വിചാരിക്കുന്നു. ഓൾ ഓഫ് യു സ്റ്റേ ബ്ലെസ്ഡ്. ബൈ ബൈ.